السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله، أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، يا سيدنا يا حبيب الله صلى الله عليه وسلم، يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا، قلت سحيلتنا، أعطنا، انظرنا، أدركنا يا رسول الله صلى الله عليه وسلم. بلع العلا بكماله، كشف الدجى بجماله، أحسنت جميع خصاله، صلوا عليه وآله. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അർഹമ റഹീമായ അൽ മലികുൽ ജബ്ബാറായ അല്ലാഹ്, നിന്റെ ഫളൽ കൊണ്ട് റഹ്മത്തുൽ ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ ഷറഫ് കൊണ്ട് നീ പൊരുത്തപ്പെട്ട സ്വാലിഹീങ്ങളെ കൊണ്ട് ഇന്നുവരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച ഈ സ്ഥാപന ഭാരവാഹികൾ ഉൾപ്പെടെ സഹായിച്ച സഹകരിച്ച ദ്വാരക്കാൻ കടപ്പെട്ട ബായാറ് സ്വലാത്തിലും കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തടക്കം അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സംരംഭങ്ങളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള സ്നേഹികളായ ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വെട്ടിത്തരണം റഹ്മാനെ. ഹക്കുകളോട് ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല റബ്ബേ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്പാക്കല്ല അല്ലാ. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവെടിയല്ല അല്ലാ. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ ബുഖാരി ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാ. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം അല്ലാ. ബഹുമാനമുള്ള ശ്രോതാക്കൾ, പണ്ഡിതന്മാർ, ഒരുമിച്ച് കൂടിയ മാന്യ സഹോദര സഹോദരിമാർ, പ്രസംഗിക്കുന്നില്ല, സഖാഫിയുടെ സുദീർഘമായ പ്രഭാഷണം നടന്ന ഈ സദസ്സിൽ നല്ല മഴയുള്ള സമയം കൂടാണല്ലോ, എനിക്കും പ്രസംഗിക്കാൻ പ്രയാസമുണ്ട്. അതുകൊണ്ട് വളരെ ശ്രേഷ്ഠമായ ഈ സദസ്സിൽ, വയലു നടന്ന ഈ സദസ്സിൽ ദ്വായ ചെയ്ത് അങ്ങ് പിരിഞ്ഞാൽ അതായിരിക്കും അതിൻ്റെ ഭംഗി എന്നും മനസ്സിലാക്കി പരിശുദ്ധരായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരൊറ്റ ഹദീസ് പറഞ്ഞ്
കുല്ല ഉമ്മത്തി യദ്ഖുലൂന അൽജന്ന ഇല്ലാ മൻ അബ. ഖൈല വമൻ അബ യാ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖാൽ മൻ അത്വഅനി ദഖല അൽജന്ന വമൻ അസ്വനി ഫഖദ് അബ. അവിടെന്ന് പറയാണ് എന്റെ സമുദായം മുഴുവനും സ്വർഗത്തിൽ പ്രവേശിക്കും. കുല്ല ഉമ്മത്തി യദ്ഖുലൂന അൽജന്ന എന്റെ സമുദായം മുഴുവനും സ്വർഗത്തിൽ കടക്കും, പക്ഷേ ഇല്ലാ മൻ അബ വലങ്ങിയ കക്ഷികൾ ഒഴികെ. വലങ്ങിയ കക്ഷികൾ സ്വർഗത്തിലേക്കില്ല. ഇത് കേൾക്കേണ്ട താമസം. മഹാന്മാരായ അസ്ഹാബിന്റെ സ്വഭാവം നമുക്കറിയാം. സ്വർഗമെന്ന് കേട്ടാൽ വലിയ താല്പര്യമാണ്, വലിയ റഹ്മത്ത് ആഗ്രഹമാണ്. നരകമെന്ന് കേട്ടാൽ വലിയ പേടിയാണ്, വലിയ ബേജാറാണ്. ആ അസ്ഹാബ് തങ്ങളോട് ചോദിക്കുകയാണ്, ഫഖൈല മൻ അബായ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആരാണ് അവിടുത്തെ ഉമ്മത്തിൽ വലങ്ങിയ കക്ഷികൾ ആരാണ്? ഖാൽ, തങ്ങളുടെ മറുപടി വന്നു, മൻ അത്വഅനി ദഖലൽ ജന്ന, ആർ എനിക്ക് വഴിപ്പെട്ടു അവരെ സ്വർഗത്തിൽ കടക്കും. വമൻ അസ്വനി ഫഖദ് അബ, അതിനെതിരെ ആര് ജീവിക്കുന്നോ അവരാണ് വലങ്ങിയ കക്ഷികൾ, അവരാണ് നരകത്തിന്റെ അഹലുകൾ. അപ്പൊ തങ്ങൾക്ക് വഴിപ്പെടുന്ന ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കും. അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഴിപ്പെടുന്ന ഒന്നാമത്തെ വിഷയം, അവിടുന്ന് പഠിപ്പിച്ച 150,000 വരുന്ന അമ്പിയാക്കൾ ഈ ലോകത്ത് ദഅവത്ത് ചെയ്ത പരിശുദ്ധ ഇസ്ലാം, ഇന്നദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിങ്കൽ സ്വീകാര്യയോഗ്യമായ പവിത്ര മതം, അത് ഏതാണ്? ഇസ്ലാം ദീനാണെന്ന് ഖുർആൻ പറയുന്നു. ഏതാണ് ഇസ്ലാം? ഖുർആൻ അവതരിച്ച റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളാണ് നമുക്ക് വിശദീകരിച്ചത്. ഖാൽ മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരാശയത്തിന്മല. അങ്ങനെ സ്വഹാബത്തിൽ നിന്ന് പരമ്പര പരമ്പരയായി അയിമ്മത്തുകളിലൂടെ, ഔലിയാക്കൾ, അരിഫീങ്ങൾ, മുത്തഖീങ്ങളായ സ്വാലിഹീങ്ങളായ ഉലമാക്കളിലൂടെ, സയ്യിദന്മാരിലൂടെ നമ്മിലേക്ക് കൈമാറിക്കിട്ടിയ പാരമ്പര്യമുള്ള സത്യപ്രസ്ഥാനം, അത് സുന്നത്ത് ജമാഅത്താണ്, അത് അഹ്ലു സുന്നത്തി വൽ ജമാഅയാണ്, അത് സുന്നി പ്രസ്ഥാനമാണ്. ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് ജീവിതത്തിൽ കളവ് പറയാതെ, അയ്ബത്ത് പറയാതെ, ഫിത്തന ഉണ്ടാക്കാതെ, ഫസാദ് ഉണ്ടാക്കാതെ, ഏഷണയുമായി നടക്കാതെ, അതല്ല ഈമാൻ തെറ്റിപ്പോകുന്ന വിഷയങ്ങളാണ്. ഇവിടെ നമ്മൾ കുറെ നിസ്കാരവും മറ്റ് സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യും, പക്ഷേ ഇങ്ങനെയുള്ള സ്വഭാവം നമ്മളിലുണ്ടെങ്കിൽ ആ അമലുകളെല്ലാം നിഷ്ഫലായി പോകും. മരിക്കുന്ന സമയം ഈമാനില്ലാണ്ടായി പോകും, ആഖിബത്ത് മോശമായി പോകും. ഹജ്ജ് ചെയ്യും, ഉംറ ചെയ്യും, മറ്റ് സൽക്കർമ്മങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ മരണസമയം ചെറിയ ചെറിയ തെറ്റ് കാരണം അവസാനം അന്ത്യം മോശമാകാൻ കാരണമാകും. മഅദല്ല, അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. വലിയ ഗുരുതരമായ, നമുക്ക് സഹിക്കാൻ പറ്റാത്ത, നാം നന്നായി പേടിക്കേണ്ട സമയമാണ് സക്കറാത്തിന്റെ സമയം. നമ്മുടെ ജീവിതത്തിൽ നാം ചിലപ്പോൾ നിസാരമെന്ന് കാണാത്ത, നമ്മുടെ ദൃഷ്ടിയിൽ ചെറിയതെന്ന് നമുക്ക് തോന്നുന്ന, അങ്ങനെ ഉണ്ടല്ല, രണ്ട് സ്വദീഖന്മാര്, രണ്ട് ചങ്ങാതിമാരെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി ഒന്ന് നമീമത്ത് പറയാം, അത് ഈമാൻ തെറ്റിപ്പോകും. മരിക്കുന്ന സമയം ഈമാൻ അല്ലാണ്ട് മരിക്കാൻ അത് കാരണമായി പോകും. വളരെ സൂക്ഷിക്കണം. അതുകൊണ്ട് അയ്ബത്ത് പറയണ്ട, ഫിത്തന ഉണ്ടാക്കണ്ട, ഫസാദ് ഉണ്ടാക്കണ്ട. സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയണ്ട. ആലിമീങ്ങൾ വലിയ സ്ഥാനത്തിന്റെ അഹൽകാരാ. ഇന്നമായ അഷല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ, അള്ളാഹു ഖുർആനിൽ ഉലമാന്റെ ബഹുമാനം, നിക്ഷയം അള്ളാഹുവിന്റെ അടിമകളിൽ അള്ളാഹുവിനെ അറിഞ്ഞ് ഭയപ്പെടുന്നവർ ആലിമീങ്ങളാ. അൽ ഉലമാ വറഹത്തുൽ അംബിയാ, അവർ അംബിയാക്കളുടെ അനന്തരക്കാരാ. ഉലമാ ഉമ്മത്തിക്ക് അംബിയായി ബനു ഇസ്രായേൽ, ബനു ഇസ്രായേലിൽ അംബിയാക്കളുടെ സ്ഥാനമാണ് ഈ സമുദായത്തിലെ പണ്ഡിതന്മാർക്ക്. ആ പണ്ഡിതന്മാരെ ഗ്രൂപ്പ് നോക്കി പറയാൻ നിൽക്കണ്ട, ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയണ്ട.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാർ തങ്ങന്മാർ. ഒരു തങ്ങന്മാരെയും കുറവാക്കി പറയണ്ട. ഞാൻ മുസ്ലിം ചെറുപ്പക്കാരോട് പറയുന്നു, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാതെ, വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടാതെ, നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാ സെറ്റിലും ക്വട്ടേഷൻ സംഘങ്ങളിലും അക്രമ കൊലപാതകങ്ങളിലും മുസ്ലിം ഏർപ്പെടാതെ, ഒരൊറ്റ വക്ത നമസ്കാരം കവാക്കണ്ട, ഉമ്മവാപ്പനെ പ്രയാസപ്പെടുത്തണ്ട, അത് നമ്മുടെ ആയുസ് ചുരുങ്ങാൻ കാരണമാകുന്ന ആക്ഷേപത്തിന് അന്ത്യമോശാനും കാരണമാവും. ഉമ്മവാപ്പനെ പ്രയാസപ്പെടുത്തിയാൽ അമാ അലിംതും അന്ന ഉഖൂഖൽ വാലിദൈനി യൻഖുസുൽ അഅമാർ. നിങ്ങൾക്കറിയോ ഉമ്മാന വാപ്പാന ആര് വിഷമിപ്പിക്കുന്നു, അവരുടെ ആയുസ് അല്ലാ ചുരുക്കുന്നത്. പെടുന്നതിന് മരണം സംഭവിച്ചേക്കും, അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ, ചേ എന്ന് പറയുന്ന ഒരു വാക്ക് പോലും അവരോട് പറയാൻ പറ്റില്ല. ഉമ്മാന്റെ വാപ്പാന്റെ തൃപ്തിയിലാണ് അള്ളാഹുവിന്റെ തൃപ്തി, അവരുടെ വെറുപ്പിലാണ് അള്ളാഹുവിന്റെ കോപം, ദേഷ്യം, വെറുപ്പ്. വളരെ സൂക്ഷിക്കുക, അയൽവാസികളുമായിട്ട് പിണങ്ങണ്ട, കുടുംബബന്ധം മുറിക്കണ്ട, പലിശയുമായി ലോണുമായി ഇൻട്രസ്റ്റുമായി ഇടപെടണ്ട. യംഹഖുല്ലാഹു റിബാ, പലിശയുമായി ആര് ഇടപെട്ടു അവന് പരാജയമല്ലാതെ ഇല്ല, അവന് സന്തോഷമില്ല, സമാധാനമില്ല, ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടൂല. സബ്ഉൽ മുബിഖാത്തിലെ വലിയ ഏഴ് ഗുരുതരമായ വൻ പാപങ്ങളിൽ വലിയ തെറ്റാണ് പലിശ. പക്ഷേ അതിന്റെ ഗൗരവം ആര് മനസ്സിലാക്കി? അതിന്റെ ഗൗരവം ആ നിലക്ക് കണ്ട് അതിൽ നിന്ന് ആര് വഴിമാറി അവനക്ക് രക്ഷപ്പെടാം? അതിട്ട് ഇടപെട്ടോ. ലൈലത്തുൽ ഖദറിന്റെ രാത്രി അല്ലാഹു എല്ലാവർക്കും അഫ് ചെയ്യുന്ന, റഹ്മത്ത് ചെയ്യുന്ന വലിയ ബഹുമാനമുള്ള ബർക്കത്തിന്റെ രാത്രിയല്ലേ ലൈലത്തുൽ ഖദറിന്റെ രാത്രി പോലും ഖബറിൽ നിന്ന് ശക്തമായ സൗണ്ട് വന്നത് അയ്മത്തുകൾ രേഖപ്പെടുത്തുന്നു. അവരെ അന്വേഷണം നടത്തിയപ്പോ, ഞാൻ താരിഖ് പറയല്ല, ചരിത്രം പറയല്ല, അദ്ദേഹം നിസ്കരിക്കുന്ന ഹജ്ജ് ചെയ്ത സൽക്രമങ്ങൾ ജീവിതത്തിൽ പതിവാക്കിയ വ്യക്തിയായിരുന്നു. പക്ഷേ അദ്ദേഹം അറിയാതെ പലിശയുമായി ഇടപെടുന്ന ആളായിരുന്നു, പലിശക്കാരനായിരുന്നു. അതുകൊണ്ട് ലൈലത്തുൽ ഖദറിന്റെ രാത്രി പോലും കടുകടുത്ത ശിക്ഷ കൊണ്ട് ഖബറിൽ അള്ളാഹു അദാബാക്കുന്ന സംഭവം മഹാന്മാരായ ഇമാമുകൾ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ വലിയ കുറ്റമാണ് പലിശ എന്നുള്ളത് നാം അറിയുക. ഞാൻ ഒന്നുകൂടെ പറഞ്ഞു നിർത്തുകയാണ്, അഫ്ളുൽ അൽമ അൽമുൽ ഹൽ എന്ന് നിൽക്ക് ഇന്ന് വ്യഭിചാരം വർദ്ധിച്ച ലോകമാണ്, വ്യഭിചാരം വർദ്ധിച്ച കാലഘട്ടമാണ്. ജനങ്ങൾ വ്യഭിചാരത്തിന് നിസാരമായി കാണുകയും അതുമായി ഇടപെടുകയും ചെയ്യുന്ന സാഹചര്യം വർദ്ധിച്ചു കാണുന്നു. വയക്സുറു സിനാ, വ്യഭിചാരം അധികരിക്കുന്ന കാലഘട്ടം വന്നാൽ ഖിയാമത്തിന്റെ അലാമത്തായിട്ട് തങ്ങൾ എണ്ണിയ വിഷയമാണ്. ഇന്ന് കണ്ടില്ലേ നിങ്ങൾ വാട്സപ്പിന്റെ ആളുകളായ എല്ലാവരും, വാട്സാപ്പിന്റെ, ഫേസ്ബുക്കിന്റെ, ഇന്റർനെറ്റിന്റെ, മിസ്കാളിന്റെ, മെസ്സേജിന്റെ ദുരുപയോഗങ്ങൾ വർദ്ധിച്ചുകൊണ്ട് കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും, സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും ഉൾപ്പെടെ അവിഹിത ബന്ധങ്ങളും ഹറാമായ സ്നേഹങ്ങളും നിലനിർത്തി വ്യാപകമായ ഇക്കാലഘട്ടം വ്യഭിചാരം വ്യാപകമാണ് നമ്മുടെ നാടുകളിൽ, വീടുകളിൽ, പരിസരങ്ങളിൽ. അങ്ങനെ സംഭവിക്കും എന്ന് തങ്ങൾ പറഞ്ഞു, അത് സംഭവിച്ചു കൊണ്ടിരിക്കുക, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുക.
ഇത് ഖിയാമത്തിന്റെ വളരെ അടുത്ത സമയമായിട്ട് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ വയക്തുറു ശുർബുൽ ഖംറ്, ലഹരി ഉപയോഗം വർദ്ധിക്കുന്ന കാലഘട്ടം വന്നാൽ ഹാൻസ്, പാൻപര, മധു, കള്ള്, കഞ്ചാവ്, ബ്രൗൺ ഷുഗർ, പല പേരുകളിൽ സ്കൂളിൽ ഏഴാം ക്ലാസ് തൊട്ട് മുതിർന്നു പഠിക്കുന്ന കുട്ടികൾ ലഹരിയുടെ അടിമകളാണ്. നിങ്ങൾക്കറിയോ, എസ് എസ് എൽ സിക്ക് മുകളിലായി പഠിക്കുന്ന കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികളെ സംബന്ധിച്ചുള്ള വാർത്തകൾ നമുക്കറിയാൻ പറ്റിയത്, പെൺകുട്ടികൾ പോലും മയക്കുമരുന്നിന് അടിമകളാണ്. എവിടെ എത്തി ഈ സമുദായത്തിന്റെ അവസ്ഥ? എവിടെ എത്തി? പാട്ടുകാരികളും സംഗീതോപകരണങ്ങളും രംഗത്ത് വന്ന സിനിമയുടെ സീരിയലിന്റെ പിറകിലായി, ഫുട്ബോളിന്റെ പിറകിലായി, ക്രിക്കറ്റിന്റെ പിറകിലായി അവരെ മനസ്സിലേറ്റി നെഞ്ചിലേറ്റി അവരുടെ പിന്നിൽ അണിനിരക്കുന്ന സമൂഹം. ഏതായിരുന്നാലും അല്ല പൊരുത്തപ്പെടാത്ത വിഷയങ്ങളിൽ നിന്ന് വഴിമാറി ഈമാനോടെ തഖ്വയോടെ ചെറിയ കാല ആയുസ് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിലായി ഒരാൾക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഴിപ്പെടാൻ പറ്റിയാൽ അവിടെ നിന്ന് പറയുന്നു, മൻ അത്വഅനീ ദഖലൽ ജന്ന, ആര് എനിക്ക് വഴിപ്പെടുന്നോ അവര് സ്വർഗത്തിലാണ്. ഒമൻ അസ്വാനീ ഫഖദ് അബാ, അതിനെതിരെ ആര് ജീവിക്കുന്നു അവരാണ് വിലങ്ങിയ കക്ഷികൾ. അപ്പൊ നാം ഈ പറഞ്ഞു നിൽക്കി തഖ്വയിൽ നിന്ന് വഴിമാറിയ ആളുകൾ. ഇവ റമദാനിലെ നോമ്പ് തഖ്വക്ക് വേണ്ടി എന്നാ ഖുർആൻ പറഞ്ഞത്. ലഅല്ലകും തത്തഖൂൻ, ആ റമദാനിൽ നേടിയെടുത്ത ആത്മീയത എവിടെ? റമദാനിൽ നേടിയെടുത്തോ തഖ്വ? ഉണ്ടെങ്കിൽ അത് എവിടെ പോയി? ആ തഖ്വ അത് കാണുന്നില്ല. ആ ഇംതിസാലു അവാമിരില്ലാഹി വജിദ്നാ ബുനവാഹിഹി, അല്ല കൽപ്പിച്ചത് എടുക്കുക, വേണ്ടാന്ന് പറഞ്ഞത് ചെയ്യാതിരിക്കുക, അങ്ങനെയുള്ള ഒരു വറയുള്ള സൂക്ഷ്മതയുള്ള ജീവിതം ഉണ്ടോ നമുക്ക്? ഇല്ലെങ്കിൽ നഷ്ടമാണ്. ഈ ദുനിയാവ് ഇങ്ങനെ കുറെ എല്ലാരും ദുനിയാവിന്റെ പുറകിൽ ഇങ്ങനെ ഓടി നടക്കും, ദുനിയാവിന് പ്രണയിച്ച് ആഖിറം മറന്ന് മരണത്തെ ഓർമ്മയില്ലാതെ അല്ലാഹുവിനെ ചിന്തയില്ലാതെ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തില്ലാതെ ദുനിയാവിന്റെ ഈ പളപളപ്പിൽ ഇങ്ങനെ മിന്നി മറിയും, ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോകും. എന്നാൽ നിങ്ങൾക്കറിയോ, നാം ആരോഗ്യത്തോടെ ഇന്ന്, നല്ല എനർജിയോടെ ആഫിയത്തോടെ ഇന്നുണ്ടെങ്കിൽ സാധുവായ എനിക്കറിയാം, ഞാൻ ഇന്ന് എന്റെ നാട്ടിലുണ്ടായ സമയം ആയിരക്കണക്കിന് ആളുകൾ വന്ന കൂട്ടത്തിൽ എത്ര ആംബുലൻസുകൾ ഇന്നും ഇന്നലെയും വന്നു. നേരെ തിരുവനന്തപുരം ആർ സി സി ഹോസ്പിറ്റലിൽ നിന്നും, തമിഴ്നാട്ടിലെ വെല്ലൂരിലെ സി എം സിയിൽ നിന്നും, ഇത് ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞ ബ്ലഡ് ക്യാൻസർ ആണെന്ന് പറഞ്ഞ്, ഇതിന് മെഡിസിൻ ഇല്ലെന്ന് പറഞ്ഞ് റിജക്ട് ചെയ്തിട്ട് മയ്യത്ത് പോലെ താങ്ങിയെടുത്ത് ഇന്ന് കൊണ്ടുവന്ന രോഗിയുണ്ട്. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങിയിട്ട് നേരെ കൊണ്ടുവന്നിട്ട് എത്ര ചെറുപ്പക്കാരാണ്, ബ്രെയിനിൽ ട്യൂമർ പിടിപെട്ടിട്ട്, ലെൻസിൽ ട്യൂമർ പിടിപെട്ടിട്ട്, ശ്വാസകോശത്തിലും മൂത്രക്കോയലിൽ ക്യാൻസർ പിടിപെട്ട് ആ ഭാഗം ഒഴിവാക്കിയ ആളുകളും ഇന്ന് വന്ന് സങ്കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിരവധി കുട്ടികൾ സഹോദരിമാർക്ക് ബ്രസ്റ്റുകളിൽ ക്യാൻസർ പിടിപെട്ട് ഒരു ഭാഗം ഒഴിവാക്കിയിട്ട് വീണ്ടും മറുഭാഗത്ത് ക്യാൻസർ വന്നിട്ട് മരുന്ന് കൊണ്ട് സുഖപ്പെടാത്ത അവസ്ഥയിൽ വേദന കൊണ്ട് സഹിക്കാൻ പറ്റാതെ ഒരു മുറുക്ക് വെള്ളം ഉള്ളിലെത്തിയാൽ പുറത്തേക്ക് ഛർദിക്കുന്ന, ചുമ വന്നാൽ ചുമ നിൽക്കാതെ, കിടന്നാൽ ഉറക്കില്ലാതെ സങ്കടപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ മുസ്ലിമീങ്ങളെ? ഞാൻ ചോദിച്ചോട്ടെ, അർഹമുർ റഹീമായ റബ്ബ് സുബ്ഹാനഹു വതആല ഒരു ചെറിയ രോഗം നമുക്ക് നൽകിയിട്ട് തൽക്കാലം മരുന്ന് കൊണ്ട്, ഒരു സാധാരണ ഡോക്ടറുടെ മരുന്ന് കൊണ്ട് സുഖപ്പെടാതെ ഒരു വിദഗ്ധമായ ചെക്കപ്പിന് നിർദ്ദേശം നൽകിയാൽ
ആ വിദഗ്ധമായ ചെക്കപ്പിൽ അതിന്റെ റിപ്പോർട്ടിൽ റിസൾട്ടിൽ ഇത് ഫോർത്ത് സ്റ്റേജ് കഴിഞ്ഞ മാരക രോഗമാണ് ക്യാൻസർ ആണെന്ന് അറിഞ്ഞാൽ പിന്നെ കിടന്നാൽ ഉറക്കു വരുമോ? ഭക്ഷണം കഴിച്ചാൽ രുചി അറിയോ? പിന്നെ കുടുംബജീവിതത്തിൽ സന്തോഷം കിട്ടുമോ? എന്നാൽ ഇന്നും എന്റെ അടുക്കൽ വന്ന ചെറിയ കുട്ടികളടക്കം രണ്ട് കിഡ്നിയും തകർന്നിട്ട് ഡയാലിസിസ് പോലും ബ്ലോക്കായിട്ട് കിഡ്നി മാറ്റിവെക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ട് ശരീരം മൊത്തം നീര് കെട്ടി വീർത്തുമുട്ടിയ അവസ്ഥയിൽ എത്രയോ ആളുകളെ ഇന്നും കൊണ്ടുവന്നിട്ടുണ്ട്. ഡയാലിസിസ് ചെയ്യുന്നവരുണ്ട്, ചെയ്യാൻ പറഞ്ഞവരുണ്ട്, ഓപ്പറേഷൻ ചെയ്തവരുണ്ട്, കൈകാലുകൾ മുറിച്ചു മാറ്റിയവരുണ്ട്. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, നീ ആഫിയത്ത് നൽകണം റഹ്മാനെ, നീ ശിഫ നൽകണം റഹ്മാനെ, നീ സലാമത്ത് നൽകണം റഹ്മാനെ. ബായാറിലുള്ള സമയം, ബായാറിൽ സ്വലാത്തിന്റെ ദിവസവും എത്രയോ ക്യാൻസർ പിടിപെട്ട രോഗികളാണ് കർണാടകയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, ബോംബെയിൽ നിന്നും ഗുജറാത്തിൽ നിന്നും ഉൾപ്പെടെ എത്രയോ ദൂര ദൂര സ്ഥലങ്ങളിൽ നിന്ന്, ഗൾഫ് നാട്ടിൽ നിന്നടക്കം രണ്ടു മൂന്ന് ദിവസം ലീവ് എടുത്തിട്ട് ബായാറ് സ്വലാത്തിന് വേണ്ടി ആളുകൾ വന്നെത്തുന്നത് അവരുടെ ക്യാൻസർ രോഗത്തിന് ശമനം കിട്ടാനാണ്, ക്യാൻസർ സുഖപ്പെടാനാണ്, പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടാനാണ്, ദുനിയാവിലെ ആഖിറത്തിലെ സലാമത്ത് ഉദ്ദേശിച്ചിട്ടാണ്. എന്റെ നാട്ടിലെ കാടാമ്പുഴ ജാറത്തിങ്കൽ സ്വലാത്തിലടക്കം ഈ കഴിഞ്ഞ സ്വലാത്തിന്റെ സദസ്സിലും നിരവധി ക്യാൻസർ രോഗികൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് എല്ലാവർക്കും നീ ശിഫ നൽകണം റഹ്മാനേ. അതാണ് ഞാൻ പറയുന്നത്, അങ്ങനെ ഒരു രോഗം നമ്മെ പോലെ ഒരു പ്രശ്നമില്ലാത്ത ശരീരത്തിന് പെടുന്ന ഒരു പനി വന്നതാണ്, മരുന്ന് കൊണ്ട് സുഖപ്പെടാതെ ചെക്കപ്പിൽ റിപ്പോർട്ട് കിട്ടിയത് ബ്ലഡ് ക്യാൻസർ ആണെന്നാണ്, ഈ രൂപത്തിൽ നമ്മുടെ തടിക്കൊരു രോഗം വന്നാൽ പിന്നെ ഹറാമിന്റെ ചിന്തയുണ്ടോ? പിന്നെ ഐബത്ത് പറയണോ? ഫിത്തന ഉണ്ടാക്കണോ? ഫസാദ് ഉണ്ടാക്കണോ? ആലിമീങ്ങളെ കുറവാക്കി പറയോ? തങ്ങന്മാരെ നിസാരപ്പെടുത്തോ? പിന്നെ ഹറാമിന്റെ ചിന്തയില്ല, വ്യഭിചാരത്തിന്റെ ചിന്തയില്ല, വാട്സാപ്പിലും ഫേസ്ബുക്കിലും നേരം പോക്കില്ല. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, ആരിഫീങ്ങൾ, അള്ളാഹുവിനറിഞ്ഞ മഹാന്മാർ, ഇത് ശവ്വാല് മാസമല്ലയോ? ഇത് സി എം വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സറഹുൽ അസീസ് ഉൾപ്പെടെയുള്ള മഹാന്മാരെ അനുസ്മരിക്കുന്ന ശവ്വാല് മാസമല്ലയോ? അള്ളാഹുവിനറിഞ്ഞ ആരിഫീങ്ങൾ, മഹാന്മാർ, ഔലിയാക്കൾ ലോകത്തിന് നൽകിയ സന്ദേശം എന്താണ്? അദ്ദുനിയാ ദാറുൽ ഫനാ. ഇല്ല ഇല്ല, ഈ ദുനിയാവിന് നിലനിൽപ്പില്ല, ഇവിടത്തെ ഉമ്മ ബാപ്പ നിലനിൽക്കില്ല, ഇവിടത്തെ ഭാര്യഭർത്തൃ ജീവിതത്തിലെ സന്തോഷത്തിന് നിലനിൽപ്പില്ല, ഇവിടത്തെ വീടുകളും ഫ്ളാറ്റുകളും കൊട്ടാരങ്ങളും അധികാരവും ആരോഗ്യവും ഭംഗിയും ഒന്നിനും ഒന്നിനും നിലനിൽപ്പില്ല. വൽ ആഖിറത്തു ദാറുൽ ഖുലൂദ്, ശാശ്വതമായ ലോകം, അത് പാരത്രിക ലോകമാകുന്ന ആഖിറമാണ്. ആ ആഖിറം സമ്പാദിക്കാനാണ് ബുദ്ധിയുള്ള മുസ്ലിം അവരുടെ ഉംറിനെ, ആയുസ്സിനെ ചെലവഴിക്കേണ്ടത്. അങ്ങനെ ചിന്തിച്ചാൽ തങ്ങൾക്ക് വഴിപ്പെട്ടേ പറ്റൂ. അള്ളാഹുവിന്റെ റസൂലിന് വഴിപ്പെട്ടാലുള്ള ഗുണമെന്താണ് അവിടെ നിന്ന് പ്രഖ്യാപിക്കുകയാണ്? ആര് എനിക്ക് വഴിപ്പെട്ടോ അവരെ സ്വർഗത്തിലാണ്. വമൻ അസോനി ഫഖദ് അബാ. അതിനെതിരെ ജീവിക്കുന്ന ആളുകളാണ് വിലങ്ങിയ കക്ഷികൾ, നരകത്തിന്റെ അഹലുകാർ. അല്ലാഹു നമുക്കാത്ത് രക്ഷിക്കട്ടെ ഇൻഷാ അല്ലാഹ്. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും, ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും, ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ ജനങ്ങൾ ഒഴുകിയെത്തുന്ന ബായാർ സ്വലാത്ത്, കാസർഗോഡ് ജില്ലയിലെ ബായാർ സ്വലാത്ത്, ഈ വരുന്ന 20-ാം തീയതിയാണ്, ഇതേ മാസം.
ജൂലൈ മാസം 20-ാം തീയതി വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ രാത്രിയാണ്. എന്റെ നാട്ടിൽ 10,000 പങ്കെടുക്കുന്ന കാടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്ത് ഈ വരുന്ന ആഗസ്റ്റ് മാസം 6-ാം തീയതി തിങ്കളാഴ്ചയാണ്. എല്ലാ ഇംഗ്ലീഷ് മാസവും ആദ്യത്തെ തിങ്കളാഴ്ചയാണ് കാടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്ത്. എല്ലാ ഇംഗ്ലീഷ് മാസവും 3-ാമത്തെ വെള്ളിയാഴ്ചയാണ് ബായാറ് സ്വലാത്ത് എന്നും ഓർമ്മപ്പെടുത്തി എത്രയോ രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന ആളുകൾ മാനസികമായി ശാരീരികമായി സാമ്പത്തികമായി പല നിലക്കും തളർന്ന തകർന്ന പ്രയാസപ്പെടുന്ന ജയിലുകളിൽ അറസ്റ്റിലായ കേസുമായിട്ടുള്ള പ്രശ്നം കുടുംബജീവിതത്തിലെ പ്രയാസം മക്കളല്ലാത്ത ടെൻഷൻ അങ്ങനെ പല വിഷമങ്ങളുള്ള ആളുകളുണ്ട്. നമുക്കൊക്കെ അല്പം സ്വലാത്ത് ഉപ്പാപ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ ചൊല്ലി ദുആ ചെയ്ത് മജ്ലിസ് പൂർത്തിയാക്കാം. അല്ലാഹു കബൂലാക്കി തരട്ടെ. ഈ മാതായ മദ്രസയ്ക്ക് വേണ്ടി നിങ്ങളൊക്കെ പരമാവധി സഹായ സഹകരണങ്ങൾ നൽകണം. ഈ ദീനി സംരംഭം വളർത്തി വലുതാക്കി അഹ്ലു സുന്നയുടെ ഒരു കേന്ദ്രമാക്കി ഉയർത്തിക്കൊണ്ടുവരാനുള്ള എല്ലാ സഹകരണങ്ങളും വിശ്വാസി വിശ്വാസിനികളിൽ നിന്ന് ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞ് എല്ലാവരും നല്ല സ്വതക്ക ദുആ കഴിഞ്ഞ ശേഷം ഇങ്ങോട്ട് കൊണ്ടുവന്നിരുക. എല്ലാവരും അത് കരുതി വെക്കുക. പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിന് നിയത്ത് ചെയ്ത് എല്ലാവരും ഒരു സ്വതക്ക കരുതി വെച്ച് ദുആന്റെ ശേഷം ഇങ്ങോട്ട് കൊണ്ടുവന്നിരുക. ഇവിടെ ഈ മുമ്പിൽ വെച്ച വെള്ളത്തിന്റെ ബോട്ടില് ആരും മന്ദിരിക്കാൻ കാണിക്കരുത്. ഈ മുതബറക്കായ സദസ്സിൽ വെച്ച വെള്ളം തന്നെ അസറുള്ള വെള്ളമാണ്. അത് നല്ല നിലക്ക് ഉപയോഗിച്ചാൽ മതി. ആരും മന്ദിരിക്കാൻ കാണിക്കരുതെന്ന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തി എല്ലാ പുരുഷന്മാരും എഴുന്നേറ്റ് അടുത്തു വന്ന് സ്വലാത്ത് ചൊല്ലി ദുആയിലേക്ക് കടക്കുന്നു. അല്ലാഹു കബൂലാക്കി തരട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد اللهم صل على محمد عليه وسلم اللهم صل على محمد اللهم മുഹമ്മദ്. എല്ലാവരും ആ വെള്ളത്തിന്റെ ബോട്ടിൽ ഓരോരുത്തരുടെ ബോട്ടിൽ അവരവർ കൈ പിടിച്ചാൽ മതി. മറ്റൊന്ന് മറിഞ്ഞു പോകും. ഇപ്പന്നണ്ട് കൈ പിടിച്ചാലും മറ്റേ മുസാഫയത്തിന്റെ സമയത്താ ഇപ്പന്ന അത് മറിഞ്ഞു പോണ്ട. ഈ ടോപ്പ് ഇടാത്തത് വെള്ളം വെള്ളം ഉണ്ടാവില്ല പിന്നെ. اللهم صل على محمد يا ربي صل عليه وسلم اللهم صل يا ربي صل عليه وسلم اللهم صل على محمد عليه وسلم اللهم صل على محمد وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم صل പെട്ടെന്ന് എടുക്കണം അല്ലെങ്കിൽ അവിടെ തന്നെ വെക്കണം പിന്നെ ദുആ കഴിഞ്ഞു. اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الانبياء والمرسلين والحمد لله رب العالمين. الله ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിൽ എത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം അല്ലാഹ്. ഏത് രോഗികളുണ്ടോ ശുഭ നൽകണം അല്ലാഹ്. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാഹ്.
മരണപ്പെട്ടവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഇന്ന് വ്യാപകമായി മുസ്ലിം ചെറുപ്പക്കാരിൽ അവർ മുടി കട്ട് ചെയ്യുന്ന സമയം ചെറിയ ആൺകുട്ടികളെപ്പോലും ഇന്നത്തെ പരിഷ്കാരികളായ മുസ്ലിം യുവതികൾ ഉമ്മമാർ, ഞാൻ എല്ലാ സ്ഥലത്തും പറയാറുണ്ട്, ഇപ്പൊ ഏറെക്കുറെ പല ചെറുപ്പക്കാരും ആ വഴിയിൽ നിന്ന് മാറിയിട്ടുണ്ട്. ഈ ഫ്രണ്ട് ഭാഗം മുടി പൊക്കിയിട്ട് സൈഡ് ചെറുതാക്കി ബാക്ക് ചെറുതാക്കിയിട്ടുള്ള ഈ കട്ടിങ്, അത് മുസ്ലിമിന് പറ്റൂല, അത് ഈമാനുള്ളവന് പറ്റൂല, അത് മുസ്ലിമിന്റെ കോലമല്ല, അത് അള്ളാഹുവിന്റെ ലാനത്ത് സംഭവിക്കാൻ കാരണമാകുന്ന ഗുരുതരമായ തെറ്റാണ് എന്ന് മനസ്സിലാക്കി അത്തരം അവസ്ഥകളിൽ നിന്ന് മുസ്ലിം ചെറുപ്പക്കാർ വഴിമാറുകയും ഇന്നത്തെ പരിഷ്കാരികളായ ഉമ്മമാർ ചെറിയ ആൺകുട്ടികൾ ആ രൂപത്തിൽ മുടി കണ്ട് ചെയ്യുന്നത് നിങ്ങൾ നിർത്തൽ ചെയ്യണം എന്ന് പറഞ്ഞ് മുസ്ലിം സഹോദരിമാർ പെൺകുട്ടികൾ വ്യാപകമായി കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യുന്ന സാഹചര്യം, ആ അവസ്ഥ വർദ്ധിച്ചത് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യുന്ന മുസ്ലിം സഹോദരിമാരെ അള്ളാഹു ലഅനത്ത് ചെയ്തിട്ടുണ്ട്. അത് വലിയ ജീവിതത്തിലെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന, സന്തോഷം കെടുത്തിക്കളയുന്ന, നിങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്ന പ്രവർത്തനമാണ് എന്നും കൂടെ നിങ്ങൾ അറിയണം എന്ന് മാത്രം പറഞ്ഞ് അള്ളാഹു നല്ലത് ചെയ്യാനും വേണ്ടാത്തതിൽ നിന്ന് വഴിമാറാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ അൻഅമ അലൈനാ വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം അഹബ്ബൻ യുവാഫി നഅമഹു വയുകാഫിഉ മസീദാ യാ റബ്ബനാ ലക്കൽ ഹംദു കമാ യബ്ഗീ ലിജലാലി വജ്ഹിക വഅദീമി സുൽത്താനിക സുബ്ഹാനക ലാ നുഹ്സീ സനാഅൻ അലൈക അന്ത കമാ അഫ്നൈത അലാ നഫ്സിക ഫലക്കൽ ഹംദു ഹത്താ തർദാ الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أعطنا انظرنا أدركنا يا رسول الله صلى الله عليه وسلم اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബാക്കാതെ കബൂലാക്കണം റഹ്മാൻ. ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹുകളും മഹനീയ ഹദ്റത്തിലേക്ക് എത്തിക്കണം. അല്ലാഹ് അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബ്, അവിടത്തോടുള്ള അഷ്ഖ ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലാഹ്.
അവിടെ നിന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ. സാധുക്കളായ ഞങ്ങളെ ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും റഹ്മത്തുള്ളിൽ ആലമീനായ തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലോ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല അല്ലോ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ദോഷങ്ങൾ കാരണം ബലാഗുകൾ നൽകല്ല അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാഹ്. കിബ്ര ഹസദ് റിയാ ഉജ്ബ നിഫാഖ് ശഹവത്ത് ഉൾപ്പെടെയുള്ള സകല ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കിത്തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹി ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ മലികു യാ അല്ലാഹ്. ലൈസ ലദൈനാ അമലു യുഖദ്ദിബുനാ ഇലൈക ബഅദൽ ഈമാൻ إلا محبة أنبيائك وأوليائك وعلماء دينك والصالحين نسألك بحقهم نور قلوبنا اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم ذكر كنت قلب حياتك نعم الله ഈമാനേറ്റി തരണം അല്ലാ, തഖ്വ ഏറ്റി തരണം അല്ലാ, നാഫിയ ഇൽമിനെ വർദ്ധിപ്പിക്കണം അല്ലാ, വറഇ ഏറ്റി നിലനിർത്തണം അല്ലാ, അഹറാമല്ലെന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാ, അഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല റബ്ബേ, ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല അല്ലാ, ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാ. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാര്, മശായിഖന്മാര്, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, ബന്ധപ്പെട്ട് ദ്വാരക്കാനേൽപ്പിച്ച് ഈ മഹത്തായ മജ്ലിസിന്റെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ സംഘാടകരുൾപ്പെടെ ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ടവരുണ്ടോ, വന്നെത്തിയ അവിടെ എത്തിയ സഹോദര സഹോദരിമാരടക്കം, ബായാർ സ്വലാത്ത്, കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സംരംഭങ്ങളുമായി സഹായികളായ സ്നേഹികളായ ലോകമെമ്പാടുമുള്ള ദ്വാരക്കാൻ കടപ്പെട്ട ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാഹ്, വിഷമങ്ങൾ തീർക്കണം അല്ലാഹ്, ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം റഹ്മാൻ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. അല്ലാഹ് നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാഹ്, ശിഫാഅത്തിന്റെ ഔദാര്യമാണ് റബ്ബേ, റഹ്മത്തുല്ലിൽ ആലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നോ കാമിലായ ആഫിയത്ത് നൽകണം അല്ലാഹ്, പൂർണമായ സുഖം നൽകണം അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാൻ. ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം അല്ലാഹ്, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാഹ്, കൈലവീക്ക ക്യാൻസർ അന്നനാളത്തില് ശ്വാസകോശത്തില് ബ്രസ്റ്റില് വയറ്റില് സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വൃണപ്പെട്ട മുറിവുകളിൽ നിന്നും പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിച്ച രോഗികളുണ്ട്. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ശിഫ നൽകണം റഹ്മാൻ. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാഹ്, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാഹ്, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാഹ്,
അവസ്മാരം പീഴ്ച സുഖപ്പെടുത്തണം. അല്ലാ, സംസാരിക്കാത്തവരെ നീ സംസാരിപ്പിക്കണം റഹ്മാൻ. സംസാരത്തിന്റെ മുക്കലും കെട്ടലും അക്ഷരങ്ങൾ മൊഴിയാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീക്കി സംസാരം ക്ലിയറാക്കണം റഹ്മാൻ. ജന്മന വൈകല്യമുള്ളവർ, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ, സ്ട്രോക്ക് വന്ന മുഖം കൂടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ടവരുൾപ്പെടെ ആര് നടക്കാൻ പ്രയാസപ്പെടുന്നു? ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ കൊണ്ട് നീ നടത്തണം റഹ്മാൻ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം അല്ലാ, ഹാർട്ടിന്റെ ഓളസ് ശരിപ്പെടുത്തണം അല്ലാ, അറ്റാക്ക് സുഖപ്പെടുത്തണം അല്ലാ. വിവിധ ഹോസ്പിറ്റലുകളിൽ അത്യാസന്ന നിലയിൽ ഓക്സിജൻ എടുത്താൽ മരണം സംഭവിക്കുമെന്ന് പറഞ്ഞ് ഗുരുതരമായ അവസ്ഥയിൽ കഴിയുന്ന രോഗികളെ സംബന്ധിച്ച് ഇന്നും വന്ന് സങ്കടം പറഞ്ഞിട്ടുണ്ട്. നീ ആഫിയത്ത് നൽകണം റഹ്മാൻ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം അല്ലാ, ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം അല്ലാ, ഹറ്റാക്ക് സുഖപ്പെടുത്തണം അല്ലാ, ഹാർട്ട് സംബന്ധമായ സകല രോഗങ്ങളും നീ സുഖമാക്കണം റഹ്മാൻ. കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം റഹ്മാൻ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോൾ രക്തമൊഴുകുന്നവരുണ്ട്, മൂത്രം നിയന്ത്രണമില്ലാതെ പോകുന്നവരും മൂത്രത്തിന് പൈപ്പിട്ടവരും അടക്കം നീ ശിഫയാക്കണം റഹ്മാൻ. വയറുവേദന സുഖപ്പെടുത്തണം അല്ലാ, അലർജി സുഖപ്പെടുത്തണം അല്ലാ, ആസ്മ സുഖപ്പെടുത്തണം അല്ലാ, ശ്വാസം മുട്ട് സുഖപ്പെടുത്തണം അല്ലാ, ചെന്നിക്കുത്ത് മൈഗ്രെയിൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാൻ. വായിലും കവിളിലും മുറിവ് വന്ന്, വയറ്റിൽ പുണ്ണ് വന്ന്, പൈൽസിന്റെ അർഷസിന്റെ രോഗം, അസ്ഥി തേയ്മാനം, ഡിസ്കിന്റെ തകരാറ്, വെരിക്കോസടക്കം നീ ശിഫയാക്കണം റഹ്മാൻ. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകൾ വന്ന് കയറവീക്ക ക്യാൻസർ ആണെന്ന റിപ്പോർട്ട് കിട്ടിയിട്ട് വയറ്റിലും ഗർഭപാത്രത്തിലും കുമിളുകളും മുഴകളുമുള്ള സഹോദരിമാർ ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞവർ ഗർഭപാത്രം താഴ്ന്നിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞിട്ട് മജ്ജ കിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാനും കൈകാലുകളടക്കം മുറിച്ചു മാറ്റാനും പറഞ്ഞിട്ട് അവയവങ്ങൾ മുറിച്ചു മാറ്റാതെ മാറ്റിവെക്കാതെ ഓപ്പറേഷൻ ഇല്ലാതെ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ കൊണ്ട് ഏറ്റെടുത്ത് നീ ശിഫ നൽകണം റഹ്മാൻ. കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി, കാല് നീര് കെട്ടി വീർത്ത് മുട്ടിയിട്ട്, കാല് വൃണപ്പെട്ട് ഷുഗർ കൂടി പഴുപ്പൊലിക്കാണ്, മുറിവണങ്ങാതെ മെഡിസിൻ പലിക്കാതെ ആ നിലക്ക് മടമ്പ് വേദന, കാൽമുട്ട് വേദന, കൈകാൽ കടച്ചിൽ, ഊരവേദന, പുറം വേദന അടക്കം ഈ മഹനീയ മജ്ലിസിൽ ബിമദ്ഹിൻ നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീ ശിഫയാക്കണം റഹ്മാൻ. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം അല്ലാ, വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അല്ലാ, കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലാ, HIV സുഖപ്പെടുത്തണം അല്ലാ, തൈറോയ്ഡ് സുഖപ്പെടുത്തണം അല്ലാ, ടോൺസർ സുഖപ്പെടുത്തണം അല്ലാ, സോറിയാസിസ് സുഖപ്പെടുത്തണം അല്ലാ, ഭ്രാന്ത് സുഖപ്പെടുത്തണം അല്ലാ, മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലാ, പൈശാചിക രോഗം സുഖപ്പെടുത്തണം അല്ലാ, വസ്വാസിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു സലാമത്താക്കണം റഹ്മാൻ. പകർച്ചവ്യാധി പനികളും വൈറസ് രോഗങ്ങളും മഞ്ഞപ്പിത്തം വാതരോഗങ്ങളടക്കം പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട, നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്ലിസുകൾ മതിയെന്ന നിലക്ക് സ്വലാത്ത് മജ്ലിസുകളെ ആശ്രയിച്ച് കഴിയുന്ന സ്നേഹജനങ്ങളുണ്ട്, ഹായിബാക്കാതെ കബൂലാക്കി കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. അല്ലാ, നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂഖാണ്, സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി ഈ മഹനീയ മജ്ലിസിൽ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാൻ. ഹക്കുകളോട് ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്പാക്കല്ല അല്ലാ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാന്. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണമല്ല, രാപ്പകലില്ലാതെ യാത്രക്കാരാണ് ഒരപകടത്തിലുംപ്പെടുത്തല്ല അല്ല, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബേ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണമല്ല, കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും
അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹിഫ്ത് നൽകി നീ ഞങ്ങളെ സലാമത്താക്കണം. അല്ലാ, ഞങ്ങൾക്ക് അറ്റാക്ക് നൽകല്ല. അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല റബ്ബേ. ഹോസ്പിറ്റലിലും റോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല. അല്ലാ, ഞങ്ങളിൽ ഒരാളെയും ICU-യിലും വെന്റിലേറ്ററിലും ആക്കല്ല. അല്ലാ, കല്യാണം കഴിഞ്ഞ് മക്കളല്ലാതെ പ്രയാസപ്പെടുന്ന സകലർക്കും ഹൈറായ മക്കളെ നൽകണം. അല്ലാ, ഉള്ള മക്കളെ സ്വാലഹികളാക്കണമല്ലോ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണമല്ലോ. ഓപ്പറേഷനെ തൊട്ടുകാക്കണം. അല്ലോ, ഞങ്ങളെ മക്കൾക്ക് മുത്തല്ലിമുകൾക്ക് പഠനത്തിൽ ഉയർച്ച നൽകി ദുനിയാവിലും ആഹ്റത്തിലും ഉപകരിക്കുന്ന അതവുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട്, അഹലുകാരെ കൊണ്ട്, ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ ആയുസത്തിന് കോട്ടം വരുന്ന നിൽക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ഞങ്ങളെ ദർസിലും അൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ഭാര്യമക്കളിലും ബിസിനസ്സിലും നാട്ടിലും വീട്ടിലും കുടുംബത്തിലും നൽകിയ മുഴുവത്തിലും പറക്കത്തേറ്റി തരണം റഹ്മാൻ. സകല സിഹറും ഞങ്ങളിൽ നിന്ന്, സ്ഥാപനങ്ങളിൽ നിന്ന്, അഹലുകാരിൽ നിന്ന്, നീ നൽകിയതിൽ നിന്ന് അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ കൊണ്ട് ഈ മജ്‌ലിസിൽ ബാത്തിലാക്കണം റഹ്മാൻ. ഐദ നശിപ്പിക്കണം അല്ലാ. ശൈത്താന ഹലാക്കാക്കണം അല്ലാ. സകല ശത്രുക്കളെ ശറിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാ. ഒരു ഫിത്തന ഫസാദിലും കള്ളക്കേസിലും ഞങ്ങൾ അകപ്പെടുത്തല്ല അല്ലാ. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരെ നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ആര് ഈ അടുത്തും മറ്റുമായി ഇന്നലെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട ബഹുമാനപ്പെട്ട ഉപ്പള സി അബ്ദുള്ള ഉസ്താദ് ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാ. ഖബറിനെ സന്തോഷത്തിലാക്കണം അല്ലാ. ഞങ്ങളെയും അവരെയും സകല സ്നേഹികളെയും നിന്റെ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. കല്യാണപ്രായമെത്തിയ പെൺകുട്ടികൾ ആൺകുട്ടികൾ ഹൈറായ ഇണകളെ നൽകണം അല്ലാ. വീടില്ലാത്തവർക്ക് ഹൈറായ വീട് നൽകണം അല്ലാ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഹൈറായ ജോലി നൽകണം അല്ലാ. ഉള്ള ജോലി നിലനിർത്തി പറക്കത്ത് ചെയ്യണം അല്ലാ. ഭാര്യമാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാ. ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാ. കുടുംബ ജീവിതത്തിലെ പണക്കങ്ങളും പ്രശ്നങ്ങളും നീക്കി ഇൽഫത്തിലും മഹബത്തിലുമാക്കണം റഹ്മാൻ. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയിമ്മത്ത് കണ്ടതുപോലെ യഖ്ദത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം റഹ്മാൻ. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്ത് പ്രചരിപ്പിക്കാനുള്ള തൗഫീഖുകൾ ഏറ്റി നിലനിർത്തി അവസാനം നീ നിശ്ചയിച്ച ടൈം വന്നെത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് നീ ഞങ്ങൾക്ക് മാപ്പാക്കി ഞങ്ങൾ വുളൂഹലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹദറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ മഹനീയ മജ്‌ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാ. ഈമാൻ സലാമത്തിലാക്കണം അല്ലാ. ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതം വഫിൽ ആഖിറത്തി ഹസനതം വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. ആമീന ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വസല്ലല്ലാഹു തആല وسلم على خير خلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون سلام على المرسلين والحمد لله رب العالمين. സഹാബത്തിനെ ഇക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പെട്ടെന്ന് എൻ്റെ കയ്യിൽ ഇങ്ങനെ തൊട്ട് തൊട്ട് വളരെ പെട്ടെന്ന് പോവാ ഇവിടുന്ന് ഇങ്ങനെ ഈ ഇടതു ഭാഗത്തുനിന്ന് വന്ന്